അങ്ങനെ തൃക്കാക്കരയിൽ അങ്ങ് മുറുകയാണ് സുഹൃത്തുക്കളെ. നേതാക്കന്മാരും അണികളും എല്ലാവരും തിരക്കോട് തിരക്കിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എല്ലാം കഴിഞ്ഞതോടെ എല്ലാവരും ഇനി തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. പൂരങ്ങളുടെ നാട്ടിൽ പന്തെറിഞ്ഞ് വിക്കറ്റും പിഴുതുവെന്നാണ് ഡോക്ടർ ജോ ജോസഫ് ഞായറാഴ്ച തൃക്കാക്കരയിൽ പ്രചാരണം ആരംഭിച്ചത്. കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായിരുന്ന ക്രിക്കറ്റ് മാച്ച് പൊള്ളുന്ന ചൂടിൽ തൃക്കാക്കരയിലെ വോട്ടർമാർക്കിടയിൽ ഇറങ്ങിയപ്പോഴും LDF സ്ഥാനാർത്ഥിക്ക് കളിക്കളത്തിൽ കണ്ട അതേ ആവേശം തന്നെയായിരുന്നു. ഒപ്പം ഓടിയെത്താൻ പാടുപെടുന്ന ചാനൽ പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കാൻ മേമ്പൊടി കമന്റുകളും രാഷ്ട്രീയ വികസന സ്വപ്നങ്ങളും പങ്കിട്ട് വോട്ട് തേടൽ ITയുടെയും അനുബന്ധ വ്യവസായങ്ങളുടെയും ചിറകിൽ വളർച്ചയുടെ ആകാശം ലക്ഷ്യമിടുന്ന തൃക്കാക്കരയ്ക്ക് ഈ ചുറുചുറുക്ക് കൂടി വേണമെന്ന് വോട്ടർമാരെല്ലാം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തൃശൂരിലെ വിജയം തൃക്കാക്കരയിലും ആവർത്തിക്കാമെന്നാണ് ഞായറാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ ഡോക്ടർക്ക് വേണ്ടി പ്രചരിച്ച പോസ്റ്ററുകളുടെ ടാഗ്ലൈൻ തന്നെ. ഒപ്പം ഡോക്ടർ പന്തെറിയുന്ന ചിത്രവും LDF സർക്കാരിന് 100 തികയ്ക്കും അത് സിക്സർ അടിച്ചെന്നാണ് കളിക്കളത്തിൽ നിന്ന് ഡോക്ടർ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം. ഡോക്ടർ എറിഞ്ഞു വീഴ്ത്തിയ ഒരു വിക്കറ്റിൽ കൂടി പിൻബലത്തിലാണ് നോർത്ത് ടീം മത്സരം വിജയിച്ചത്. പുലർച്ചെ 5 വാഴക്കാലയിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ് ഡോക്ടർ തൃശൂരിലെത്തി പന്തെറിഞ്ഞത്. മത്സരം കഴിഞ്ഞതിന് പിന്നാലെ തിരികെ കൊച്ചിക്ക്. 8 സിനിമാ താരം മമ്മൂട്ടിയുടെ ചിലവന്നൂരിലെ വീട്ടിൽ. വികസനവും രാഷ്ട്രീയവും തന്നെയാണ് ഡോക്ടറുടെ പ്രചാരണ വിഷയം. ഹൃദയത്തിന്റെ ഭാഷയിൽ അത് വോട്ടർമാരോട് പങ്കിടുന്നു. ആരോഗ്യരംഗത്ത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ നിലവാരത്തിലെത്തിയ കേരളത്തിന് എന്തുകൊണ്ട് യൂറോപ്യൻ മാതൃകയിൽ അതിവേഗ റെയിൽപാത പാടില്ല എന്ന ചോദ്യം. പുതിയ കൊച്ചിയായി വളരുന്ന തൃക്കാക്കരയുടെ ആകാശം ഇനിയും വിസ്മൃതമാക്കാൻ പിന്തുണ തേടൽ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേരും നന്മയും വിവരിച്ച് വോട്ടർമാരിൽ ഊർജം നിറച്ച് മറ്റ് കേന്ദ്രത്തിലേക്ക്. ചടലവും സൂക്ഷ്മവുമാണ് ഡോക്ടറുടെ പ്രചാരണം. ഓരോ വോട്ടറെയും നേരിൽ കാണണമെന്ന് നിർബന്ധം. പരാതിയായാലും നിർദ്ദേശമായാലും ശ്രദ്ധയോടെ കേൾക്കാനുള്ള സന്നദ്ധത. ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള ഇടപെടൽ. തൃക്കാക്കരയുടെ നാളത്തെ കുതിപ്പിനൊപ്പം ഡോക്ടർ ജോ ജോസഫ് വേണമെന്ന് വോട്ടർമാർ ഉറക്കെ പറഞ്ഞു തുടങ്ങുന്നു. കൂടാതെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കോൺഗ്രസ് വോട്ടുകൾ ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് CPM നേതൃത്വം. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നിർണയം മൂലം ലഭിച്ച അധിക പ്രചാരണം വോട്ടായി മാറുമെന്നാണ് മുന്നണിയിലൂടെ ചുമതലയുള്ള CPM നേതാക്കൾ കരുതുന്നത്. UDFൽ നിന്ന് വലിയ തോതിൽ CPMലേക്ക് വോട്ട് ഒഴുകുമെന്ന് മന്ത്രി P രാജീവും വ്യക്തമാക്കി. കോൺഗ്രസിന്റെ DCC സെക്രട്ടറി തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിനായി പ്രചാരണത്തിനിറങ്ങിയെന്ന് P രാജീവും പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ LDF പ്രചാരണത്തിന്റെ ചുമതലയുള്ള 2 നേതാക്കളിൽ ഒരാളാണ് മന്ത്രി P രാജീവ്. മാത്രമല്ല ക്രിസ്ത്യൻ മതവിശ്വാസി എന്ന നിലയിലുള്ള പ്രതിച്ഛായും പ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ എന്ന ഖ്യാതിയും സ്ഥാനാർത്ഥിക്ക് ഗുണകരമാകുമെന്നാണ് മുന്നണിയുടെ ഒരു കണക്കുകൂട്ടൽ. പൊതുസമ്മതനായ സ്വതന്ത്രന് പകരം CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന DYFI പ്രവർത്തകൻ എന്ന നിലയിൽ ജോ ജോസഫിന് ഇടതു വോട്ടുകൾ ചോരാതെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നും പാർട്ടി കരുതുന്നു. എന്തായാലും ഇത്തവണ ഇടതിന് വോട്ട് ചെയ്യാത്തവരും ഡോക്ടർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അണികളെല്ലാവരും.